ഇന്നലെ കണ്ട ഒരു കമൻ്റ് ഞാൻ വായിക്കാം. അതിനെക്കുറിച്ച് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിൽ പോലും ഒരിക്കൽ കൂടി കുറച്ച് കാര്യങ്ങൾ പറയാം. കമൻ്റ് ഇതാണ്, റാഫി അഹമ്മദാണ് എഴുതിയിരിക്കുന്നത്. ഇസ്ലാം വിട്ട് പുറത്തു പോയ അവരും നിങ്ങളും എന്ത് നേടി ഈ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ, ഉണ്ട നേടി. ഈ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ലക്ഷ്യമെന്താണ് എന്ന് ചോദിച്ചാൽ, കഴുതയെപ്പോലെ ജീവിച്ച് പട്ടിയെപ്പോലെ ചത്തുപോകുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണുള്ളത്? ഒരു ചുക്കുമില്ല. വിഡ്ഢികൾ നിങ്ങളോട് സഹതാപം മാത്രം. കഷ്ടം. കുറിപ്പ്: നിങ്ങൾ പറയുന്ന പോലെ ശരിയാണെങ്കിൽ മരണശേഷം ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഖുർആൻ പറഞ്ഞത് സത്യമായാൽ നിങ്ങൾ എന്തു ചെയ്യും? കഴുതയെപ്പോലെ ജനിച്ചു, കഴുതയെപ്പോലെ ജീവിച്ച്, കഴുതയെപ്പോലെ മരിച്ചു പോകുന്നു, പിന്നെ വീണ്ടും കഴുതയെപ്പോലെ പുനർജനിച്ച് കള്ളും പെണ്ണുമായിട്ട് കുറേ കാലം കഴുതയായി ജീവിക്കുന്നു. ഇതന്നല്ലേ അവിടെയും പറയുന്നത്? അല്ലാതെ വേറൊന്നും അവിടെയും പറയുന്നില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ രണ്ടു കൂട്ടരും തുല്യമാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇല്ലാത്ത ഒരു പരലോകത്ത് കള്ളും പെണ്ണും കിട്ടും. ഞങ്ങളുടെ ജീവിത ലക്ഷ്യം ഈ ഉള്ള ലോകം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി ആ ലോകത്തെ ജീവിതം ഒരു മനുഷ്യൻ്റെ കോലത്തിൽ ആസ്വദിച്ച് ജീവിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. കഴുതയെപ്പോലെയാണ് ജനിച്ചത്, കഴുതയെപ്പോലെയാണ് കുറേ കാലം ജീവിച്ചത്. ഈ പറയുന്ന എക്സ് മുസ്ലിംസിനെ ഉദ്ദേശിച്ചാണല്ലോ ഈ ചോദ്യം. കഴുതയെപ്പോലെ ഈ വിഡ്ഢിത്തങ്ങളെ വിശ്വസിച്ച് കുറേ കാലം ജീവിച്ചു, ഇത് മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് മോചനം നേടി പിന്നീട് മനുഷ്യനെപ്പോലെ സുഖമായിട്ടും സമാധാനമായിട്ടും ലോകത്തിലെല്ലാ മനുഷ്യരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് വിശാലമായ ഒരു ലോകത്ത് സുഖസുന്ദരമായി ശുദ്ധമായ വായു ശ്വസിച്ച് ശുദ്ധമായ ആകാശം കണ്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ച് ഈ ജീവിതം ഒരു മനുഷ്യജീവി എന്ന നിലക്ക് ആസ്വദിച്ച് എങ്ങനെയൊക്കെ ജീവിക്കാമോ അതിന് പറ്റുന്ന രീതിയിലൊക്കെ ജീവിച്ച് അവർ മരിച്ചു പോകുന്നു. നിങ്ങൾ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമായിട്ട് കഴിഞ്ഞുകൂടുന്നു. ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കുറ്റബോധം കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ആസ്വദിച്ചാൽ തന്നെ അത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ കുറ്റബോധത്തോടുകൂടി യാതൊരു മാനസിക സംതൃപ്തിയും ഇല്ലാതെ ബേജാറായി ജീവിച്ചു പോകുന്നു. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ മാനസികമായിട്ട് എത്രത്തോളം അസംതൃപ്തരാണ് എന്നതിൻ്റെ തെളിവാണ് ഈ കമൻ്റ് പോലും. കാരണം ഈ കമൻ്റിൽ ആ ഒരു വിഷമമാണ് പ്രകടിപ്പിക്കുന്നത്. ബാക്കിയുള്ളവരെയും മതമൊന്നും ഇല്ലാതെ ആളുകൾ സുഖമായി ജീവിക്കുന്നത് കാണുകയും എന്നാൽ ഈ വിശ്വാസത്തിൽ കുടുങ്ങിപ്പോയതുകൊണ്ട് ആ രീതിയിൽ ജീവിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നതിലുള്ള വിഷമവും അസൂയയും അതുപോലെ തന്നെ ഫ്രസ്ട്രേഷനുമാണ് ഇത്തരം കമൻറ്റുകളിലൂടെ പ്രകടമാകുന്നത്. അതവിടെ നിൽക്കട്ടെ. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരേ ലക്ഷ്യമാണ്. നിങ്ങൾ പറയുന്നത് ഇവിടെ ജീവിതത്തിലെ സുഖവും സന്തോഷമൊന്നും അനുഭവിക്കാതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതം പാഴാക്കിയാൽ അപ്പുറത്ത് വേറൊരു ലോകത്ത് ഒരു ജീവിതം കിട്ടും. അവിടെയും കിട്ടാനുള്ളത് കള്ളും പെണ്ണും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഇതേ ഉത്തരം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്താണ് ഇപ്പോൾ ഈ പരലോകത്ത് എന്നിട്ട് സ്വർഗത്തിൽ പോയിട്ട് കുറേ കള്ളും പെണ്ണും കുടിച്ച് കാലാകാലം അവിടെ അങ്ങനെ ജീവിച്ചാൽ അതിനെന്താ ഒരു അർത്ഥമുള്ളത്? അതിനെന്താണ് ഒരു ലക്ഷ്യമുള്ളത്? ആ ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്കും വയ്ക്കാവുന്നതാണ്. ഇനി ഞാൻ അവസാനത്തെ കുറിപ്പിന് മറുപടി പറയാം. നിങ്ങൾ പറയുന്നത് പോലെ ശരിയാണെങ്കിൽ മരണശേഷം ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ ഖുർആൻ പറഞ്ഞത് സത്യമായാൽ നിങ്ങൾ എന്ത് ചെയ്യും? താങ്കൾ ഈ ഖുർആൻ ശരി അതല്ലെങ്കിൽ അത് തെറ്റ്, ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ താങ്കൾ ഈ ലോകത്ത് കാണുന്നുള്ളൂ. അത് തന്നെ ഒരു വലിയ മണ്ടത്തരമാണ്. ഇവിടെ ഈ ഖുർആനും ഖുർആനിൽ പറയുന്ന കഥകളും മാത്രമല്ല ഒരു വിശ്വാസ പ്രമാണം എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസ സിദ്ധാന്തം എന്ന നിലക്ക് തന്നെ കാക്കത്തുള്ളായിരം കഥകൾ വേറെയുണ്ട്. മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അത്തരം കഥകളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണത്തിലുള്ളത്. മുസ്ലിങ്ങളിപ്പോൾ ലോകത്ത് ആകെയുള്ള ജനസംഖ്യയുടെ ശതമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു 15-20% ആളുകളായിരിക്കും മുസ്ലിങ്ങളായി ജനിച്ചവർ. അതിൽ തന്നെ ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ ശതമാനം വളരെ വളരെ കുറവായിരിക്കും. 10-20% കഴിച്ച് ബാക്കി 80% ലോകത്ത് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യർ, ജീവിച്ച് മരിച്ചുപോയ കോടാനുകോടി മനുഷ്യരൊക്കെ അപ്പുറത്ത് വേറെ പല കഥകളും വിശ്വസിച്ച് ജീവിച്ചവരാണ്. അതേപോലെ ഒരു കഥ മാത്രമാണ് ഇതും. അപ്പോൾ ഇത് ശരിയായാൽ നിങ്ങൾക്ക് അവിടെ എന്തോ വലിയ സംഭവം കിട്ടും എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഈ 80% വരുന്ന ആളുകളുടെയും കഥകൾ തെറ്റാണ് എന്നൊരു മുൻവിധിയോടുകൂടിയാണ് നിങ്ങളത് പറയുന്നത്. എന്നാൽ അവർ വിശ്വസിക്കുന്നത്, അവർ ഓരോ കഥയിൽ വിശ്വസിക്കുന്ന ആളുകളും കരുതുന്നത് അവരുടെ കഥ ശരിയാണ്, മരിച്ചു എന്നാൽ അവർക്കാണ് മോക്ഷം കിട്ടുക, അവർക്കാണ് സ്വർഗം കിട്ടുക, നിങ്ങളൊക്കെ തരകത്തിലാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു രക്ഷയില്ല എന്നാണ്.
അങ്ങനെയാണെങ്കിൽ ഇതേ ചോദ്യം താങ്കൾ ആദ്യം സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഇപ്പോൾ ബൈബിളിൽ പറയുന്ന കഥയാണ് ശരിയെങ്കിൽ, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന വിശ്വാസമാണ് ശരിയെങ്കിൽ, നിങ്ങൾ നാളെ മരിച്ചു എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ക്രിസ്ത്യാനികളെ നിങ്ങളൊക്കെ വരും സ്വർഗത്തിക്ക് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയും മുസ്ലിങ്ങളോട് നിങ്ങൾ പിശാചിൻ്റെ മതമാണ് സ്വീകരിച്ചത്, നിങ്ങളോട് ഞാൻ ഇതൊന്നും വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ അയച്ച പിശാചിനെയല്ലേ നിങ്ങൾ ദൈവമായിട്ടും ദൂതനായിട്ടും ആരാധിച്ചത്, കിടക്ക നരകത്തിൽ എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഉള്ള നരകത്തിലേക്കും ക്രിസ്ത്യാനികളുടെ സ്വർഗത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ദൈവത്തെക്കുറിച്ച് എന്തായിരിക്കും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുക? ആ ദൈവത്തിനോട് ബഹുമാനം തോന്നുമോ, സ്നേഹം തോന്നുമോ, ആദരവ് തോന്നുമോ, ആരാധന തോന്നുമോ, അതോ ആ ചതിയനെ നിങ്ങൾക്ക് വെറുക്കുമോ? ഇത് തന്നെയാണ് ഇപ്പോൾ ഇതേ അവസ്ഥയാണ് മറ്റുള്ളവർക്ക്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന കഥയാണ് ശരിയെങ്കിൽ, നിങ്ങളെ മാത്രമാണ് സ്വർഗത്തേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ, ബാക്കിയുള്ളവർ ഇവിടെ വിശ്വസിച്ചും ആരാധിച്ചും ജീവിച്ച കഥയെല്ലാം തെറ്റാണെന്ന് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അന്നേരമാണ് ബോധ്യമാവുന്നത്. അവർക്ക് ഇപ്പോൾ ഇത് ബോധ്യമായിട്ടില്ലല്ലോ, അവരിപ്പോൾ ഇത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്രിസ്ത്യാനി ക്രിസ്തു മതത്തിലും അതല്ലെങ്കിൽ ജൂതൻ ജൂതമതത്തിലൊക്കെ വിശ്വസിച്ച് പോകുന്നത്. മറ്റു എത്രയോ ആയിരക്കണക്കിന് മതങ്ങൾ ലോകത്തുണ്ട്. ഈ മതങ്ങൾക്കൊക്കെ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ആ ദൈവങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചത് എന്തെങ്കിലുമൊക്കെ മോശം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ആ പ്രതീക്ഷയുമായിട്ട് അവിടെ മരിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക്, നിങ്ങൾ ഈ കഥ വിശ്വസിച്ച ആൾക്കാരെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോകും, ബാക്കിയുള്ളവരൊക്കെ നരകത്തിലിടുകയാണെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. ക്രിസ്തു മതമാണ് ശരിയെന്ന് വിചാരിക്കാം. അവിടെ ചെല്ലുമ്പോൾ ക്രിസ്തു മതമാണ് സത്യം, ഇസ്ലാം മതം തെറ്റാണ്. ക്രിസ്തു മതത്തിൻ്റെ സങ്കല്പങ്ങളൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇസ്ലാം മതം ഏതോ ഒരു പിശാചിൻ്റെ ബാധയേറ്റ ഒരാൾ കൊണ്ടുവന്നിട്ട് മനുഷ്യരെ പേപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കഥയാണ് ഇസ്ലാം. അതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ്. കാരണം ഇസ്ലാമിൻ്റെ ദൂതനെയും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ആ ദൂതൻ്റെ ജീവിത ചര്യകളും പ്രവൃത്തികളും ഇതെല്ലാം കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൽ ദൈവികതയുടെ ഒരംശം പോലുമില്ല, പൈശാചികതയാണ് മുഴച്ചു നിൽക്കുന്നത്. അപ്പോൾ പൈശാചികത മുഴച്ചു നിൽക്കുന്ന ഒരാളെ ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ വിശ്വസിക്കുകയും അതിനു വേണ്ടിയിട്ട് നിസ്കരിച്ചു നോൻപോയിട്ടും ജീവിതം പാഴാക്കുകയും ചെയ്ത നിങ്ങളെ നാളെ കൂട്ടത്തോടെ പിടിച്ച് ദൈവം നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ദൈവത്തിനോട് നിങ്ങൾക്ക് എന്താണ് തോന്നുക? അതിനുള്ള സാധ്യത തള്ളി കളയാൻ പറ്റുമോ? അപ്പോൾ ഇതൊരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങളിപ്പോൾ ആനമയിൽ ഒട്ടകത്തിൽ പൈസ ഇടുന്നത് പോലെ ഇവിടെ ആയിരക്കണക്കിന് മതങ്ങളുണ്ട്, ആയിരക്കണക്കിന് കഥകളുണ്ട്, മതകഥകളുണ്ട്. അതിൽ നിങ്ങളൊരു കഥയിൽ പെട്ടുപോയി, ഒന്നുകിൽ പെറ്റുപോയതുകൊണ്ട് പെട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തു എന്ന് തന്നെ വിചാരിക്കാം. ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലക്കാണല്ലോ ഇപ്പോൾ ഈ പറയുന്നത്. ഈ ആനമയിൽ ഒട്ടകത്തിൽ നിങ്ങൾ പൈസ ഇട്ട ഒട്ടകത്തിന് തന്നെ പ്രൈസ് അടിച്ചോളണമെന്ന് യാതൊരു നിവൃത്തിയില്ല. അതിനകത്ത് 10 ചിത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഒട്ടകത്തിനുള്ള സാധ്യത 10-ൽ 1 മാത്രമാണ്. അതിൽ 100 ചിത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ചിത്രത്തിന് 100-ൽ 1 സാധ്യതയുള്ളൂ നിങ്ങൾക്ക് പ്രൈസ് അടിക്കാൻ. അപ്പോൾ ബാക്കി ഏതെങ്കിലും ഒന്നാണ് ശരിയെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഞങ്ങളോട് ചോദിച്ച ഈ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാം. എന്ത് ചെയ്യും നിങ്ങൾ? നിങ്ങളെ ഈ പടച്ചോൻ ചതിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ഈ ചെകുത്താൻ ചതിച്ചു, ആ ചതിയിൽ നിങ്ങൾ പെട്ടുപോയി, നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് ഇപ്പോഴത്തെ മനസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിരപരാധിയായ നിങ്ങളെയാണ് അവിടെ ഈ നിങ്ങളുടെ പടച്ചോൻ പിടിച്ചുകൊണ്ടേറ്റ് നരകത്തിലിടുന്നത്. കാരണം നിങ്ങൾക്കറിയില്ല ഏത് പടച്ചോനാണ് ശരി, അല്ലെങ്കിൽ പടച്ചോൻ കൊടുത്തയച്ചത് ഏത് കിത്താബാണ് ശരി, അല്ലെങ്കിൽ പടച്ചോൻ്റെ ആൾക്കാരാണെന്നും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന കൂട്ടത്തിൽ ഏതാണ് വ്യാജൻ, ഏതാണ് ഒറിജിനൽ എന്നൊന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിവില്ല. നമ്മുടെ കഴിവ് വെച്ചുകൊണ്ട്, നമ്മുടെ യുക്തിയെ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാം പൊട്ടക്കഥകളാണെന്ന് ബോധ്യപ്പെട്ടവരാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കഥ ശരിയാണെങ്കിൽ ഞങ്ങൾ പോട്ടെ നരകത്തിലാണ്. പക്ഷേ ഏതെങ്കിലും ഒരു മറ്റൊരു കഥയാണ് ശരിയെങ്കിൽ നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ കാര്യവും ഒരുപോലെ തന്നെ അല്ലേ? പിന്നെ എന്താ വ്യത്യാസമുള്ളത്? അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന പരലോകത്തിൽ എന്നിട്ട് കള്ളും പെണ്ണുമായിട്ട് അങ്ങനെ സൂചിച്ച് ജീവിക്കുക, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വീണ്ടും ചോദ്യം വരികയാണ്. അതിനെന്താ നിങ്ങൾക്ക് ഉത്തരവുള്ളത്? അതേപോലെ നിങ്ങൾ അഥവാ ഈ കഥയാണ് ശരിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് തിരിച്ചു മറുചോദ്യമുണ്ട്. അഥവാ വേറെ ഏതെങ്കിലും കഥയാണ് ശരിയെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? അപ്പോൾ ഒന്നും ചെയ്യാനില്ല. കാരണം അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളോട് ചെയ്തത് ക്രൂരതയാണ് എന്നും ആ ദൈവം നെറികെട്ടവനാണ് എന്നും നിങ്ങളും തിരിച്ചറിയും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ, മരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഒരു ദൈവത്തിനെ കാണുകയാണെങ്കിൽ ആ ദൈവം ഈ പറഞ്ഞ അള്ളാഹു ആണെങ്കിൽ എന്താ ചെയ്യുക? ഞാൻ ചെയ്യുക, ആ ദൈവത്തിന് ആദ്യം മോന്തക്കിട്ടൊന്ന് കൊടുക്കും, എന്നിട്ട് ആ ദൈവത്തിനെ വല്ല കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ എങ്ങനെയാണ് നേരും നിറയുള്ള ഒരു പടച്ചോൻ പെരുമാറേണ്ടത് എന്ന് അയാൾക്ക് ഒരു ക്ലാസ് എടുത്ത് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ പറയുന്ന അള്ളാഹുവിനെ പോലുള്ള ഒരു ചങ്ങാതിയാണ്
പടച്ചോനെങ്കിൽ ആ പടച്ചോൻ ആണ് നരകം അർഹിക്കുന്ന ആൾ. കാരണം അയാളാണ് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ മുൻകൂട്ടി നിശ്ചയിച്ച് ചെയ്തു വെച്ചത്. എന്നിട്ട് നിങ്ങളെല്ലാം, നിങ്ങളെ നമ്മളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു അയാൾ ചെയ്തത്. അങ്ങനത്തെ ഒരു കൊലച്ചതിയൻ്റെ കയ്യിൽ നിന്ന് നാളെ നിങ്ങൾക്ക് എന്ത് നീതി കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നാളെ അയാൾ ഇതൊക്കെ വിശ്വസിച്ച നിങ്ങളെ, നിങ്ങൾ നിങ്ങളെ പിടിച്ചിട്ട് നരകത്തിലും, ഇതൊന്നും വിശ്വസിക്കാത്ത ഞങ്ങളെ പിടിച്ച് സ്വർഗത്തിലൂടെയാണെന്നാണ് അയാൾക്ക് തോന്നുന്നതെങ്കിലോ? കാരണം ക്രൂരതയിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റാണ് ഈ ദൈവം എന്നുള്ളത് അയാളുടെ, നിങ്ങളുടെ കഥാപുസ്തകം അനുസരിച്ച് അയാളുടെ പെരുമാറ്റം നോക്കിയാൽ നമുക്ക് ഉറപ്പാണ്. നേരും നെറിയുള്ള ഒരുത്തരല്ല ഈ പടച്ചോറുന്നു. കാരണം ഇബ്ലീസിനെ സൃഷ്ടിച്ച് വിട്ടിട്ട് മനുഷ്യരെ മുഴുവൻ വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് പിശാചുക്കളെ ഇറക്കി വിട്ടിട്ട് ഈ ലോകത്ത് മനുഷ്യർക്ക് ജീവിതത്തിൽ ആകർഷകമായി തോന്നുന്ന എല്ലാ വിഭവങ്ങളും അവരെ ചതിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചിട്ട് ആ ചതിയിൽ പെട്ടുപോയ, ഈ പിശാചിൻ്റെ ചതിയിൽ പെട്ടുപോയ ആളുകളെ, അത് ആരൊക്കെ പെട്ടുപോകണമെന്ന് മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് എഴുതി വെച്ചതിന് ശേഷം, തീരുമാനമെടുത്ത് ഉറപ്പിച്ചതിന് ശേഷം ഈ കലാപരിപാടിയൊക്കെ നടത്തിയ ഈ കൊടും ക്രൂരനായ, ഈ ക്രൂര വിനോദക്കാരനായ ഈ ചങ്ങാതി നാളെ അവിടെ എത്തുമ്പോൾ, നിങ്ങളവിടെ ചെല്ലുമ്പോൾ അയാളുടെ തീരുമാനം എങ്ങനെയാണെന്ന് വിചാരിക്കാം. ഈ പൊട്ടത്തരം വിശ്വസിച്ച കഴുതകളെപ്പോലെ ജീവിച്ച് ജീവിതം പാഴാക്കിയ ഈ വിഡ്ഢികളെ മുഴുവൻ പിടിച്ചിട്ട് നരകത്തിലിടാനാണ് ഈ ദൈവം തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? കാരണം ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയേ ചെയ്യാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം നേരു നിറയുള്ള ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ഈ കിത്താബിൽ പറയുന്ന കഥകളനുസരിച്ച് ഈ ദൈവം ചെയ്തു വെച്ചിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അങ്ങനത്തെ നെറികേട് മാത്രം ചെയ്യുകയും ക്രൂരത മാത്രം ചെയ്യുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാൾ നാളെ അയാളുടെ സ്വതസിദ്ധമായ ഈ ക്രൂര വിനോദം അവിടെയും ആവർത്തിക്കുകയില്ല എന്നതിന് എന്തുറപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അയാൾ പറഞ്ഞ ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ അയാൾ അതിൻ്റെ പേരിലാണ് നിങ്ങൾ നാളെ അരകത്തിലിടുന്നതെങ്കിലും ഇടും എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഇയാളുടെ സ്വഭാവം വെച്ചിട്ട്? അപ്പോൾ അങ്ങനെയുള്ള ഒരു ചതിയനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ ചതിയൻ നാളെ അയാളിൽ വിശ്വസിക്കാത്ത ഞങ്ങളെയൊക്കെ പിടിച്ച് സ്വർഗത്തിലും ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ബുദ്ധിയും യുക്തിയൊക്കെ മര്യാദക്ക് ഉപയോഗപ്പെടുത്തിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിയും യുക്തിയൊക്കെ തന്ന അയാൾ വിചാരിക്കുകയാണ്, ഇവരാണ് ശരിയായിട്ട് പ്രയോജനപ്പെടുത്തിയ ആൾക്കാർ, എന്നാൽ അവർ സ്വർഗത്തിൽ കിടക്കട്ടെ. ഞാനീ കൊടുത്തയച്ച പൊട്ടക്കഥകളെല്ലാം വിശ്വസിച്ച് ഈ മണ്ടന്മാരായി ജീവിച്ച ഇവരൊക്കെ നരകത്തിലും കിടക്കട്ടെ എന്ന് നാളെ ഈ ചങ്ങാതി തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കഥ എന്താകും? അതല്ല, നിങ്ങൾ വിശ്വസിച്ച കഥയല്ല, വേറൊരു കഥയാണ് സത്യം എങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ പിടിച്ചിട്ട് നരകത്തിലിടുകയും മറ്റവരെ പിടിച്ച് സ്വർഗത്തിലിടുകയും ചെയ്യില്ലേ? ഇപ്പോൾ നിങ്ങളെക്കാളും എണ്ണത്തിൽ കൂടുതലുള്ളവരാണ് ബാക്കിയുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരും കൂടെ എടുത്താലും. ഇനിയിപ്പോൾ ഒരു മതം മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ക്രിസ്തു മതമാണ് ലോകത്ത് ഇസ്ലാം മതത്തെക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിച്ച് മരിച്ചു പോയിട്ടുള്ളതും ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ആ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ മുഴുവൻ നരകത്തിലിട്ടിട്ട് നിങ്ങളെ സ്വർഗത്തിലിടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് മണ്ടത്തരല്ലേ? അവരുടെ ഒരു മനസ്സ് തൽക്കാലം കടമെടുത്തിട്ടൊന്ന് ചിന്തിച്ച് നോക്കും. നിങ്ങളിപ്പോൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിച്ച് അത് ജീവിച്ച് മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ അവർ പറയുന്ന സ്വർഗത്തെക്കുറിച്ചാണ് നിങ്ങളിതുപോലെ പറയുക. നിങ്ങളിപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതും അത് നിങ്ങളുടെ കുറ്റം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പോരിശ കൊണ്ടോ അല്ല, യാദൃച്ഛികമായിട്ട് ഇവിടെ ജനിച്ചതുകൊണ്ട് നിങ്ങൾ ഈ കഥ വിശ്വസിച്ചു, ഈ കഥയിൽ വിശ്വസിച്ചതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നു. നേരെ മറിച്ചാണ് സത്യമെങ്കിൽ, ഇവിടെ ആയിരക്കണക്കിന് മതങ്ങളും മതകഥകളും ഉള്ളതിൽ വേറെ ഏതെങ്കിലും ഒരു മതമാണ് സത്യമെങ്കിൽ, ഈ കഥ തെറ്റാണെങ്കിൽ, അതല്ലെങ്കിൽ ഈ കഥ നിങ്ങളെ ചതിക്കാൻ വേണ്ടി ഇബ്ലീസിൻ്റെ അടുത്ത് ദൈവം കൊടുത്തയച്ച കഥയാണെങ്കിൽ, നാളെ നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്യാനൊന്നേ ഉള്ളൂ, ഈ പടച്ചോനെ പിടിച്ച് തല്ല നമുക്ക് എല്ലാവർക്കും കൂടെ. ഇത്രയും നെറുകേട് കാണിച്ച് ഒരു പടച്ചോനെ നമ്മൾ അവിടെ വെച്ച് കാണുകയാണെങ്കിൽ അയാളെ നമുക്ക് എല്ലാവർക്കും കൂടെ പിടികൂടി അടിച്ച് ചെരുപ്പെടുത്തിയിട്ട് നരകത്തേക്ക് തള്ളിയിടാന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ വെച്ച് ഒരുമിച്ച് കൂടാം, അത്രയും മറുപടിയായിട്ട് പറയാൻ കഴിയുള്ളൂ. ഈ മാതിരി മണ്ടത്തരങ്ങളും വിശ്വസിച്ചുകൊണ്ട് ജീവിതം പാഴാക്കുന്നതിന് പകരം ഈ സാമാന്യ ബുദ്ധിയും യുക്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് ജീവിക്കാൻ കിട്ടിയ ഈ അവസരം നല്ല മനുഷ്യരായി എല്ലാവർക്കും എല്ലാവരുടെയും സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി നല്ലവരായി പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് ആ ജീവിതം കിട്ടും. അല്ലാതൊന്നും കിട്ടാനില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ജീവിതം നഷ്ടപ്പെട്ടു, പിന്നെ നമുക്കൊന്നിട്ട് കിട്ടാനും ഉണ്ടാവില്ല, അവിടെ നമ്മൾ വിഡ്ഢികളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കഴുതകളെപ്പോലെ കുറച്ച് കാലം ജീവിച്ചു, പിന്നെ ഞങ്ങൾ മനുഷ്യരെപ്പോലെ ചിന്തിച്ചു, മനുഷ്യരെപ്പോലെ ജീവിച്ചു, സുഖമായി ജീവിച്ചു. അത്രയേ ഉള്ളൂ ഇതിന് ഉത്തരം.